മന്ത്രി എന്ന നിലയിൽ ആദ്യ പരിഗണന കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതിനാണെന്ന് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ എയിംസ് കൊണ്ടുവരാമെന്ന പ്രതീക്ഷയുണ്ട് വകുപ്പ് സംബന്ധിച്ച് ഇപ്പോഴും അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും തന്നെ സ്വതന്ത്രമായി പറക്കാൻ വിടുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ പ്രതികരണമായി ഏഷ്യൻ ന്യൂസിനോട് പറഞ്ഞു കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി പ്രതികരിക്കുന്നു എന്താണ് ഇന്നത്തെ ഒരു അനുഭവം ഇന്നത്തെ അനുഭവം കൊണ്ടൊന്നും ആയല്ലോ ഒന്നും ആവുന്നില്ല ഇനി എന്താണ് ജോലി എന്നറിയണം അതിനുശേഷം എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക എന്നറിയണം അത് മാത്രമല്ലാതെ എൻ്റെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് എന്താണ് ഈ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഒരു ഐഡിയ ഐഡിയ ഇല്ല ഇല്ല എന്തെങ്കിലും ഒന്നും അറിയില്ല എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല എൻ്റെ പ്രതീക്ഷ എന്നെ ഒന്ന് എന്ന് സ്വതന്ത്രമായി പറക്കാൻ വിടും എന്ന് തന്നെയാണ് അതായത് ഇപ്പൊ കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ എം പി ഞാൻ സംസാരിച്ചത് ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എയിംസ് ആണ് ആദ്യത്തെ ഉദ്ദേശം എയിംസിന്റെ ആളുമായിട്ടാണ് ഇപ്പൊ സംസാരിച്ചത് വണ്ടിയിൽ അതുകൊണ്ട് എനിക്ക് ഹോപ്സ് ഉണ്ട് പറയുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എയിംസ് വരാം കേരളത്തിൽ അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കാനിരിക്കയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആസ് എ മിനിസ്റ്റർ എന്ന നിലയിൽ ഏത് രീതിയിലുള്ള മാറ്റം കൊണ്ട് ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു നിക്ഷിപ്തമായ ഉത്തരവാദിത്വമാണ് പക്ഷേ അത് ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മാത്രമേ ആകാവൂ എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണമാണിത് കേരളത്തിന് ആദ്യം എയിംസ് എന്നത് തന്നെയാണ് മന്ത്രിയായ ശേഷമുള്ള തന്റെ ആദ്യ പരിഗണന അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് ദില്ലിയിൽ നിന്നും ദീപു എം നായർക്കൊപ്പം വൈശാഖ് ഹരിയൻ ഏഷ്യാനെറ്റ് ന്യൂസ്